നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒഴിവ് കാണുന്നതിലെ നിങ്ങൾക്ക് പല പല ജ്യോതിഷന്മാരടുത്ത് പോകുമ്പോൾ ഒഴിവ് കാണും. ഏത് കർമ്മിയെ കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് പൂജ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കുക, അങ്ങനെയുള്ള ഒരു ഒഴിവ് കാണൽ, അതിലേക്കുള്ള യാഥാർത്ഥ്യം. ഇത് തന്നെ ഒരുപാട് പേരെടുത്ത വലിയ വലിയ ഘനഗംഭീരന്മാരായ ചുട്ട കോഴിയെ പറത്തിയിട്ട് അതിൻ്റെ പൂടേം പറത്തും, അത്ര കണ്ട് പ്രഗത്ഭന്മാരായ മിടുമിടുക്കന്മാർ. ഇവർ ഒരു മിടുക്കൻ ഒരുപാട് വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ ദേവപ്രശ്നമൊക്കെ നടത്തി ഘനഗംഭീരതയിൽ വാഴുന്ന ഒരു മിടുക്കൻ്റെ അടുത്ത്, സിനിമാ ഫീൽഡിലൊക്കെ നിർമ്മാണ മേഖലയിലൊക്കെ നിന്നിരുന്ന ഒരു വലിയ ബിസിനസ്സുകാരൻ, ഭൂമി കച്ചവടം അതിലെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മിടുമിടുക്കൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ചാർത്ത എഴുതി കൊടുത്തു. അതിനേക്കാളും വലിയ മിടുക്കൻ്റെ അടുത്ത് ഒഴിവ് കണ്ട് കൊടുത്തു. അങ്ങനെ ഒഴിവ് കണ്ട് പൂജ്യം പരിഹാരമൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് ഒരു മാറ്റവും ജീവിതത്തിലുണ്ടായില്ല. അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവരൊന്നും കൂടി ഈ മിടുമിടുക്കൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും ചാർത്തെഴുതി, വീണ്ടും പഴയ ഒഴിവ് കണ്ട കർമ്മി തന്നെ. അപ്പോൾ ആ സമയത്ത് ഇവർ ചോദിച്ചു, സാറേ താങ്കൾ അന്ന്, ഞങ്ങളിതിനു മുമ്പ് 3 മാസം മുമ്പ് വന്നതാണ്, അന്ന് എഴുതി തന്ന അതേ വഴിപാടുകളും അതേ ബാധകളും അതേ ആളും അന്ന് ചെയ്തിട്ട് പൈസ പോയതല്ലാതെ ഒരു വ്യത്യാസം ഉണ്ടായില്ല, ഇതൊരു ന്യായമാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഗുണ്ടാ സെറ്റപ്പൊക്കെ ഉള്ള ആളായതുകൊണ്ട് പിള്ളേർ വന്നു, ഈ ദമ്പതികളെ ഇത്രയും പെട്ടെന്ന് വീട് പിടിച്ചോളാൻ പറഞ്ഞു. കൂടുതലിവിടെ നിന്ന് ചെലച്ചു കഴിഞ്ഞാൽ നടന്ന് പോകേണ്ടി വരില്ല, ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോകുമെന്നുള്ള കണ്ടീഷൻ. വണ്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എന്താ, നടക്കാൻ പറ്റാത്തതുകൊണ്ട് കിടത്തി കൊണ്ടുപോകേണ്ടൊരവസ്ഥ. അപ്പോൾ അതാണ് ഈ മിടുക്കന്മാരുടെ ഒഴിവ് കാണലിൻ്റെ ശാസ്ത്രം. അപ്പോൾ ഇവിടെ നമ്മുടെ ജ്യോതിഷത്തിൽ ഈ മിടുക്കന്മാർ പറയുന്നുണ്ട് ചാർത്ത് എഴുതില്ല, ഇവരാണ് ഈ ചാർത്ത് എഴുതി കൊടുക്കും, പിന്നെ കർമ്മിയുടെ പേര് വയ്ക്കും. അത് തന്നെ ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങളൊരു നിങ്ങൾക്ക് അറിവും കഴിവുമായിട്ടുള്ള ഒരാളെ പറഞ്ഞാൽ ആ കർമ്മീനെ കൊണ്ട് ഇവർക്ക് ഒഴിവ് കിട്ടില്ല, ആ കർമ്മീനെ കൊണ്ട് നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ പറ്റില്ല, ഇവർ പറയുന്ന കർമ്മീനെ കൊണ്ട് തീർക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ നിങ്ങളൊരു 4-5 പേര് പറഞ്ഞാലും അവർക്കൊന്നും ഈ ഒഴിവാക്കുന്ന സമയത്ത് ഈ അമ്മൂമ്മേനെ കുഴിച്ചിട്ടോടുത്തുണ്ടാക്കിയ കബഡി വെച്ച് കഴിഞ്ഞാൽ അതിൽ തിരിയില്ല. നമുക്കിവിടെ കക്കയും കബഡിയും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇവർക്കറിയാട്ടോ. പിന്നെ വേറെ ഗുണം കൂടി ഉള്ളത് ഇവരുടെ കബഡി ഇതുവരെ കാണിച്ചിട്ടില്ല, നമ്മുടെ കക്കയെന്ന് പറയുന്നുണ്ട്. ഇനി കബഡി എന്ന് പറഞ്ഞ സാധനം ഈ വലിയ വലിയ മിടുക്കന്മാരെയൊക്കെ ഒന്ന് കാണിച്ചാൽ നമുക്കും കണ്ട് പഠിക്കായിരുന്നു. ഈ അമൂല്യ വസ്തു അമ്മൂമ്മയുടെയൊക്കെ വയറ്റിൽ കിടന്ന് പഠിക്കുന്നതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് വരാൻ പറ്റില്ല. പിന്നെ അതേപോലെ നമ്മുടെ പിതാവിൻ്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ പിതാവ് ജ്യോത്സ്യനല്ലായിരുന്നു, അപ്പോൾ പിന്നെ എൻ്റെ പിതാവിൻ്റെ പേരറിയണെന്തിനാ? ഇത് തന്നെ ഈ പറയുന്ന മിടുക്കൻ്റെയൊക്കെ പിതാവിൻ്റെ പേര് തന്തയ്ക്ക് പറഞ്ഞു തന്നെ ചൂട്ടുകറ്റയുടെ എണ്ണം നോക്കിയിട്ട് ഏത് തന്തയെന്ന് പേര് അവനും പറയണില്ല കേട്ടോ ഇതവരെ. പിന്നെ നമുക്ക് പാരമ്പര്യം നമ്മൾ പറയുന്നില്ല, നമ്മുടെ പിതാവ് ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ പാരമ്പര്യം പറയുകയാണെങ്കിൽ ബിസിനസ് പാരമ്പര്യം പറയാം. അപ്പോൾ എന്തായാലും ഞാനത് അന്തസ്സോടുകൂടി തന്നെ ചെയ്ത മേഖലകളെല്ലാം അന്തസ്സോടുകൂടി തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താ, ഒഴിവ് കാണൽ എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിലെ ഏറ്റവും വലിയ പറ്റിക്കലാണ്. അതായത് അവർ പറയുന്ന അവരുടെ ഗ്യാങ്ങിലുള്ള ആൾക്ക് ഒഴിവ് കണ്ടാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുകയുള്ളൂ. പ്രശ്നം അവസാനിക്കാന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ കയ്യിലുള്ള പൈസ അവർ വാങ്ങിച്ചെടുക്കും, അതാണ് അവരുടെ പ്രശ്നം. മറിച്ച് നമ്മുടെ ജ്യോതിഷാലയത്തിൽ അങ്ങനെയല്ല, നമുക്കിവിടെ ചാർത്തൊന്നും എഴുതി കൊടുക്കാറില്ല. കാരണം മുൻകാലങ്ങളിലൊക്കെ ചാർത്ത് എഴുതി കൊടുത്തു കഴിയുമ്പോൾ അവരത് കൊണ്ടുപോയിട്ട് പിറ്റാഴ്ച വന്നിട്ട് ഞങ്ങൾ പ്രശ്നം തീർത്തു നോക്കുമെന്ന് വയ്ക്കണേ. ഞാൻ പറയുന്നത് രോഗം മാറിക്കഴിഞ്ഞാൽ ഡോക്ടർ രോഗം മാറിയെന്ന് രോഗിനോട് പറയേണ്ട കാര്യമുണ്ടോ? ആ രോഗിക്കറിയാം രോഗം മാറിയിട്ടുള്ളൊരവസ്ഥ. അപ്പോൾ അത് മാറാത്തത് കൊണ്ടാണ് വീണ്ടും വന്ന് മാറിയോയെന്ന് ചോദിക്കണേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമ്പ്രദായം ഇവിടെ ഇല്ല. നമ്മുടെ ജ്യോതിഷ രീതി എന്ന് പറഞ്ഞാൽ
ജ്യോത്സ്യം തന്നെ കർമ്മിയാകണം, ജ്യോത്സ്യം തന്നെ അതിൻ്റെ പരിഹാരം ചെയ്യണം, അത് നിവൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ പറയുന്ന നാല് കാര്യങ്ങൾ പാർട്ടികൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ തീരാത്ത പ്രശ്നങ്ങളില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കമൻറ്റിൽ കുറേ കള്ളന്മാർ, കള്ളക്കഴുവേരുകൾ ഫേക്ക് ഐ ഡി ആയിട്ട് വരും. ഇവിടെ വന്ന് പൂജ കഴിച്ചാണ്, ഒരു ഗുണമുണ്ടായില്ല, പൈസ പോയി. പിന്നെ അവൻ്റെ നമ്പർ പ്രേക്ഷകർ നമ്പർ ചോദിക്കുമ്പോൾ ആ നമ്പർ മാത്രം ഉണ്ടാവില്ല, അതോടെ പിന്നെ അവൻ്റെ കമൻറ്റും ഡിലീറ്റ് ചെയ്ത് അവൻ ഓടിപ്പോകും. അപ്പോൾ അതേപോലെയുള്ള കുറേ കുപ്പകൾ വന്ന് ഈ ജ്യോതിഷ മഹാശാസ്ത്രത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് മാന്യപ്രേക്ഷകർ, നമ്മുടെ ഇന്ന് ഏലസൊക്കെ വാങ്ങിച്ചുകൊണ്ടായിട്ട് ഗുണം കിട്ടിയവർ, തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പർ സഹിതം ഞങ്ങൾക്ക് ഗുണം കിട്ടി, കമൻ്റ് ഇടാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിൻ്റെയൊക്കെ വാട്സാപ്പ് നമ്പറുകളിലേക്ക് വോയിസ് അയക്കാം. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമ്മളത് ടെലികാസ്റ്റ് ചെയ്യും. അങ്ങനെയെങ്കിലും നമ്മുടെ കേരള സമൂഹത്തിൽ ഈ ജ്യോതിഷ വിശ്വാസം ജനങ്ങളിലേക്കൊന്ന് പടർന്നു വരികയാണെങ്കിൽ, അതേപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ചെടുത്ത് പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ദാരിദ്ര്യം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാനും സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രോഗ്രാമിൽ പറവൂരുള്ള ഓംദാസ് എന്ന് പറയുന്ന യുവാവ് കമൻ്റിട്ടുണ്ട്, അവരുടെ അച്ഛൻ്റെ മദ്യപാനം നിർത്താൻ സാധിച്ചു, വളരെ നന്ദിയുണ്ട്, വീട്ടിലുണ്ടായിരുന്ന കലഹമെല്ലാം മാറി, അങ്ങനെ ജീവിതം തിരികെ പിടിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ എതിർക്കുന്ന പാരമ്പര്യ പ്രഹ്ലാദന്മാരൊക്കെ ഒന്ന് കണ്ടാൽ, ആർജവമുള്ള യുവതീ യുവാക്കളെല്ലാം നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട് എന്നൊരു തിരിച്ചറിഞ്ഞാൽ സാധാരണക്കാർക്കും അതേപോലെ തന്നെ അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. അപ്പോൾ എന്തായാലും നമ്മളറിയുക, ഈ ഒഴിവ് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ജ്യോതിഷത്തിലെ മറ്റൊരു പറ്റിക്കലാണ്. ഒഴിവ് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ചെല്ലുമ്പോൾ ചോദിക്കേണ്ടത് എന്താ, നമുക്ക് എന്താണ് സംഭവിച്ചത്, അത് തീർക്കുന്നതിന് എന്ത് ചെയ്യണം, അത് മാത്രം അവർ ചെയ്തു തന്നാൽ മതി. വെറുതെ തീർത്തു തരാമെന്ന് നെഞ്ചത്തടിച്ച് പറഞ്ഞാൽ പോരാ, നമുക്ക് റിസൾട്ട്, ഫലപ്രാപ്തി, കാര്യസാധ്യം, ഈ പറഞ്ഞ ഏത് പേരിട്ട് വിളിച്ചാലും അത് വേണം എന്ന് തന്നെ പറയണം. അപ്പോൾ ഞാനിവിടെ പല എപ്പിസോഡിലും പറഞ്ഞു, നമുക്കിവിടെ വാസ്തു നിങ്ങളുടെ പിഴവ് കൊണ്ട് വരുന്നത്, നിങ്ങൾക്കത് മാറ്റാൻ കഴിവുള്ള സാഹചര്യത്തിൽ മാത്രമേ ഞാനിവിടെ നിന്നും നിങ്ങൾക്ക് പൂജ തരികയുള്ളൂ. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഞാൻ പൂജ ചെയ്യാൻ മുട്ടിക്കണ ആളൊന്നുമല്ല. നമുക്കിവിടുത്തെ നമ്മുടെ ജ്യോതിഷാലയത്തിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാത്തവരാണ് ഈ പട്ടികൾ കുരയ്ക്കുമ്പോൾ അത് കേട്ട് പതുക്കെ ഒന്ന് ബ്രേക്കാവുന്നത്. അല്ലാത്തവർ, ഇപ്പോൾ നമുക്കിവിടെ സനു എന്ന് പറയുന്ന യുവാവ് ഏലസ് കൊണ്ടുപോയി, ഇരുപത്തിയെട്ടാം ദിവസം പൂജയ്ക്ക് വന്നു. അതേപോലെ മഹേഷ് കുമാറും അങ്ങനെ തന്നെ ഒറ്റ മാസം കൊണ്ട് പൂജയ്ക്ക് വന്നു. നമ്മുടെ സഹായമായിട്ട് നിൽക്കുന്ന ആൾ 3ാം ദിവസം പൂജയ്ക്ക് വന്നു, ഏലസ് കൊണ്ടാതെ തന്നെ പറഞ്ഞ വഴിപാട് കൊണ്ട് 3ാം ദിവസം പൂജയ്ക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് കൃത്യമായി ജ്യോതിഷം ഫോളോ ചെയ്ത് അവരുടെ ജീവിതമെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ മാന്യപ്രേക്ഷകർ, കൃത്യമായ ജ്യോതിഷ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. നമുക്ക് നഷ്ടം വന്നു പോകുന്ന ദിവസങ്ങളെല്ലാം, ഒരു വയസ്സ് പോകുമ്പോൾ ആ ഒരു വയസ്സ് നമുക്ക് നഷ്ടം സംഭവിച്ചു എന്നുള്ള ഒരു കണക്കൂട്ടലിൽ തന്നെ വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഒഴിവ് കണ്ട് വലിയ വലിയ പ്രഗത്ഭന്മാരെ കണ്ടു, ഞങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്തു, ഈശ്വരൻ തന്നില്ല എന്നുള്ള ആ ഒരു മാറ്റിപ്പറച്ചിൽ കൊണ്ടൊന്നും ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയുക. യഥാർത്ഥ ജ്യോതിഷ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ആർക്ക് വേണമെങ്കിലും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. അയാളെ പ്രോഗ്രാം അയാളെ കണ്ടാൽ തന്നെ എന്താ പറയുന്നത്, ഞാൻ സാറിന്റെ പ്രോഗ്രാം കണ്ടിട്ട് അയാളുടെ കണ്ടത്, അപ്പൊ ഒരു ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി നമ്മൾ ക്രിസ്ത്യൻ കിട്ടിയാ, അപ്പൊ എന്റെ കുട്ടി വർക്ക് ചെയ്തു, അപ്പൊ 28 വയസ്സായി. ഞാൻ പറഞ്ഞു 28 ശരിക്കും അറിയാം. ഞാൻ പറഞ്ഞു അപ്പൊ അവൾക്ക് ഇങ്ങനെ കൊറേ തടസ്സം, അവള് നമ്മളെല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കുന്ന കുട്ടി, അപ്പൊ അവള് വന്നിട്ട് അവള് തിരുവല്ലാണ് അവളവിടെ പോയി ചായടുത്ത പക്ഷെ അവൾ അച്ഛനെ പോയത്. അപ്പൊ അയാളൊരു വല്ലാതൊരു സംസാരിച്ചിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് ഒറ്റക്ക് പോയിട്ടുണ്ട് കല്യാണം ആയിട്ടില്ല അല്ലേ എന്തെല്ലോ അവള് അവള് പറഞ്ഞ എന്റെ ചേച്ചി അയാളെ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെയൊക്കെ ആ കുട്ടി. ഞാൻ പറഞ്ഞു അയ്യോ ഇപ്പൊ സാറിനെങ്കിൽ അവള് തീർച്ചയായിട്ടും അവിടെ വന്ന് കാണുമായിരുന്നു. 25,000 രൂപ കൊടുത്തതിന് ഒരു പൂജ ചെയ്ത കല്യാണം കഴിയും, അതിന് ഗ്യാരണ്ടി പോലും ഇല്ല. അതിന് സാറിന്റെ പ്രോഗ്രാമിലല്ലേ ഇയാളെല്ലാരും
പ്രവർത്തിക്കുന്ന ഒരാളെന്ന് അറിയില്ല. ഞങ്ങൾക്ക് പിന്നെ താൻവിടെ ഒന്നും അറിയത്തില്ല. താൻവിടെ പ്രോഗ്രാം കണ്ടിട്ടുള്ള അവരെ പ്രോഗ്രാം കണ്ടതായിരുന്നു. പറയാൻ താൻ്റെ ആ പറഞ്ഞ ഇത് ഞങ്ങൾ വീട്ടിൽ ചെയ്തപ്പോൾ ഞങ്ങൾ ഇവരുടെ സ്ഥലം ഇത് കിട്ടി. കൊറോണ ടൈമിൽ ഞങ്ങള് ജിമ്മ് മൂന്നര മാസം പൂട്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കൊടുത്തിട്ട് വരുമാനല്ലേ. അപ്പൊ കൈവിന് ഒരു പൈസയില്ല. അപ്പൊ സാറ് പറഞ്ഞവരെ ജനുവരി കൂടിയും ജനുവരി കൂടിയും ഈ വെള്ളം ഇല്ലേ പരദേവനകളൊക്കെ നമ്മള് വെള്ളത്തെ തിരിച്ചുള്ള വെള്ളം കെട്ടിവെച്ച് അതൊക്കെ കുറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടുന്ന് നാല് വയസ്സിലും ഫുഡും സാധനങ്ങളും എല്ലാം ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല സാർ. അപ്പഴ ആ ഞാൻ പറഞ്ഞ് കണ്ട അവരെ ആ നിങ്ങളെ ആ ഇതിന്റെ പ്രോഗ്രാമിന്റെ പവർ കണ്ടത് ഞാൻ ഇത് പറഞ്ഞു ഗവർണറിനോട് പറഞ്ഞു. എന്റെ പോലായാലും കുറച്ചൊരു അന്ധവിശ്വാസമാണ്, എനിക്ക് മാത്രമേ കൂടുതൽ വിശ്വാസം. പക്ഷെ ഈ നമ്മള് അയാളെ മറ്റേയാളെ വിശ്വസിച്ച കാരണം അയാളെ ഒരു പ്രോഗ്രാമില് അയാൾ എവിടെയും സ്വർണ്ണ പ്രശ്നം വെക്കാൻ പോയപ്പോ പറഞ്ഞു അവിടെ എച്ചി ആയിരുന്നു എനിക്ക് ആടെയുള്ള അമ്മയുടെ സമീപിക്കാരനുമായിട്ട് എന്തോ പ്രശ്നമായപ്പോ ഇയാളെന്തോ പറഞ്ഞു പറഞ്ഞു ഇയാൾ വീട്ടിലെത്തുമ്പോഴേക്ക് തന്നെ അയാള് മരിച്ചു. നല്ല പറ്റും പറയുന്നതാണ്, അതൊന്നും അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അവരെ കൊണ്ടൊന്നും അങ്ങനെ യക്ഷിനെ കണ്ടെത്താനുള്ള കഴിവ് പോലും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ വെറുതെ ഇരുന്നു നോണ പറയണന്നേ. എന്തോ കർമ്മത്തിൽ അവരുടെ മക്കളൊക്കെ പല വിധത്തിൽ ഒരുപാട് ശാപം കൊണ്ട് ഒരു ബ്രാഹ്മണൻ തന്നെ പറഞ്ഞത് ഒരുപാട് അവർക്ക് ശാപം കൊണ്ട് പല അംഗവൈകല്യങ്ങളും ഒന്നും ഇതിലല്ല. ഇവർ ഈ ചെയ്തു കൂട്ടുന്ന പൂർവികൾ ചെയ്യുന്നതിന്റെ പല തലമുറകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ പറയുന്നത്. ശരിയാണ്, പക്ഷെ ഇത് പറഞ്ഞിട്ടേ ഈ ജനങ്ങൾ ഇതൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ജാതി എന്നുള്ള സംഭവം ഇന്നാളിന്ന് ചെയ്യണം എന്നുള്ള സംഭവം ഇതൊക്കെ വിട്ടാലാണല്ലോ ഇത് മാറുള്ളൂ. അപ്പൊ അത് വിടണമെന്നുണ്ടെങ്കിൽ ജ്യോത്സ്യന്മാരും അത് നേരെ ആവണല്ലോ. ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.